അസ്സലാമു അലൈക്കും നഹ്മദുഹു അലാ റസൂലിഹിൽ കരീം കഴിഞ്ഞ രണ്ട് ഭാഗങ്ങളിലൂടെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യുവത്വകാലം ബാല്യകാലം അതുപോലെ എന്നീ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത് ഈ മൂന്നാം ഭാഗത്തിലൂടെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവാഹത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ ചുരുങ്ങിയ രീതിയിലാണ് നാം ഇവിടെ ചരിത്ര വിവരണം നടത്തുന്നത് അതുകൊണ്ട് ഈ അഞ്ചു മിനിറ്റ് മുഴുവനായി നിങ്ങൾ കേൾക്കുക എന്നാൽ പ്രവാചക തിരുമേനി സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ വിവാഹത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം നബി നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾക്ക് ഇരുപത്തിയഞ്ചു വയസ്സായപ്പോൾ ഹുവൈലിദിന്റെ മകൾ ഖദീജയെ വിവാഹം കഴിച്ചു കുറേശി പ്രമുഖയും ബുദ്ധിയിലും സ്വഭാവത്തിലും സമ്പത്തിലും ഉയർന്നവരായിരുന്നു ഖദീജ ബി വി ഭർത്താവ് അബൂഹാലയുടെ മരണശേഷം അവർ വിധവയായി കഴിയുകയായിരുന്നു ഖദീജ ബീവിക്ക് നാൽപ്പത് വയസ്സായിരുന്നു അന്ന് പ്രായം നബി തങ്ങൾക്ക് ഇരുപത്തിയഞ്ചു ഖദീജ ബീവി ഒരു വ്യാപാരിയായിരുന്നു അവർ പണം നൽകും മറ്റുള്ളവർ അതുകൊണ്ട് കച്ചവടം നടത്തും ലാഭം ഇരു കൂട്ടരും പങ്കിടും ഇതായിരുന്നു അവരുടെ കച്ചവട രീതി കുറേശികൾ എല്ലാവരും വ്യാപാരികളായിരുന്നു ാഹി സല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ ഖദീജ ബീവിയുടെ പണവുമായി വ്യാപാരത്തിന് സിറിയയിലേക്ക് പോയി ഈ യാത്രയിലൂടെ റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ സത്യസന്ധതയും സ്വഭാവശുദ്ധിയും ഗുണകാംക്ഷയും അവർ മനസ്സിലാക്കി തുടർന്ന് അവർ വിവാഹത്തിന് സന്നദ്ധത പ്രകടിപ്പിച്ചു നിരവധി കുറേശി പ്രമുഖരുടെ വിവാഹാഭ്യർത്ഥന നിരസിച്ചിരുന്നു നബി നബിസല്ലാഹു അലൈഹി വസല്ലാഹു അലൈഹി തങ്ങളുടെ വിവാഹാലോചന കൈമാറി നബി നബിസല്ലാഹു അലൈഹി തങ്ങളും സന്നദ്ധനായി രംഗത്ത് വന്നു അബൂതാലിബ് ഹുത്തുബ നടത്തി റസൂലുലാഹി സല്ലാഹു അലൈഹി വസല്ലുടെ വൈവാഹിക ജീവിതത്തിന് അതോടെ തുടക്കമായി നബി ആദ്യമായി വിവാഹം ചെയ്ത സ്ത്രീ ുടെ സന്താനങ്ങളിൽ ഇബ്രാഹിം ഒഴിച്ചുള്ളവരെല്ലാം ജനിച്ചതും ഹദീജ ബീവിയിലൂടെ തന്നെയാണ് ഹദീജ ബീവിയോടൊപ്പം നബിസ് വസല്ലമാങ്ങൾ സന്തുഷ്ടവും ശാന്തവുമായ കുടുംബജീവിതമാണ് നയിച്ചു പോന്നത് തന്റെ മരണം വരെ നബി സല്ലാ അലൈവല്ല അവരെ അതിയായി സ്നേഹിക്കുകയും അവരുടെ മരണശേഷം അവരുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റുകയും ചെയ്തു ഒരു ഭർത്താവിന് ഒരു ഭാര്യ നൽകേണ്ട എല്ലാ നന്മകളും പ്രവാചകന് നൽകിയ ഹദീജ റതി അള്ളാഹു നല്ലവളായ മുസ്ലിം ഭാര്യയ്ക്ക് ഒരു ഉത്തമ മാതൃകയാണ് ഹദീജ ബി വി അൻഹ നബി നബിസ്ഹു അലൈഹി വസ്ലമയെ കൊണ്ട് വിശ്വസിച്ച ആദ്യ വനിതയായിരുന്നു ജനങ്ങളിൽ നിന്ന് നബിസല്ലാഹു അലൈഹി സ്വല്ല തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ബി വി തട്ടി നബി നബിസ് അലൈഹി വല്ലയെ ഉറപ്പിച്ചു നിർത്തുകയും നബിസ് അലൈഹി വല്ലാമ തങ്ങൾക്ക് ധൈര്യം പകരുകയും പ്രവാചകരെ അള്ളാഹു സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഉറപ്പുകൊടുക്കുകയും ചെയ്തിരുന്നു മഹതി അവൾ ഹിജറയുടെ മൂന്ന് വർഷം മുമ്പ് മഹദി മരിക്കും വരെ നബി നബിസ്ഹു അലൈഹി വസ്ലമ തങ്ങളുടെ പ്രബോധനത്തിന് മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും ശക്തിപ്പെടുത്തുകയും വേദന ലഘൂകരിക്കുകയും സഹായിക്കുകയും പിന്താങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു അള്ളാഹുബന് മഹദിയോടൊപ്പം പ്രവാചക നാം യും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ഈ ചെറിയൊരു വിവരണത്തിലൂടെ പ്രവാചക തിരുമേനി തങ്ങളുടെ വിവാഹത്തെ കുറിച്ച് ചെറിയൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു